പ്രിയ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഇന്നു മുതൽ 3 ദിവസത്തേക്ക് സഭ നിനുവാ നോമ്പ് ആരംഭിക്കുകയാണ്. യോനാ പ്രവാചകൻ്റെ സ്മരണയിലാണ് നിനുവാ നോമ്പ് അനുഷ്ഠിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 14:25 യോനാ പ്രവാചകൻ്റെ കുറിച്ചുള്ള ചരിത്രം നമുക്ക് ലഭിക്കുന്നത്. BC 786 മുതൽ 746 വരെ ഇസ്രായേലിനെ ഭരിച്ചിരുന്ന യൊരോബെയാം 2-ൻ്റെ കാലത്ത് അമിതായിയുടെ മകനായ യോനാ പ്രവാചകൻ പ്രസംഗിച്ചുവെന്നാണ് അവിടെ കാണുന്നത്. യോനാ പ്രവാചകൻ്റെ ദൗത്യവും അദ്ദേഹത്തിൻ്റെ വിശദമായ പ്രവർത്തനങ്ങളും നമുക്ക് അറിവില്ല. എന്നാൽ യോനാ പ്രവാചകൻ നിനുവയിലെ ജനങ്ങളോട് ഉപദേശമറിയിക്കുവാൻ യഹോവയാൽ നിയമിക്കപ്പെട്ടു എന്നുള്ളതായ ചരിത്രമാണ് നമുക്കുള്ളത്. അത് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യോനാ പ്രവാചകൻ്റെ ദൗത്യം, അധർമ്മത്തിലായിരുന്ന നിനുവ നഗരത്തോട് യഹോവയുടെ കോപം ഉജ്ജ്വലിച്ചപ്പോൾ, ആ കോപത്തിൽ നിന്ന് അതിനുണ്ടാകുന്ന ശിക്ഷയിൽ നിന്ന് നിനുവയിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് അനുതാപമുണ്ടാകുവാൻ അവിടെ പോയി പ്രസംഗിക്കണമെന്നാണ് ആ നിയോഗമാണ് യോനായ്ക്ക് ലഭിച്ചത്. പക്ഷേ ആ നിയോഗത്തിൽ നിന്ന് യോന സ്വന്തം ആലോചനയിൽ മാറി യോപ്പായിലേക്ക് പോകുവാനും തർസൂസിനുള്ള കപ്പൽ കയറുകയാണ് ചെയ്തത്. പക്ഷേ യോനായ ദൈവം തമ്പുരാൻ വീണ്ടും നിനുവയിലേക്ക് കൊണ്ടുവന്ന് അതിനെതിരായി പ്രസംഗിക്കുവാൻ തക്കവണ്ണം ചില അത്ഭുതങ്ങൾ രംഗങ്ങളിൽ കൂടി കടത്തിവിട്ടു. കപ്പൽ ഛേദത്തിലും പ്രയാസത്തിലും ഉൾപ്പെട്ടതായ ജനങ്ങളെ കപ്പലിൻ്റെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ യോനായെ കപ്പൽക്കാരെ യോനായുടെ നിർദ്ദേശം മുഖാന്തരം കടലിലേക്ക് എറിഞ്ഞു. യോനായെ വിഴുങ്ങുവാനൊരു വലിയ മത്സ്യത്തെ ദൈവം നിശ്ചയിച്ചിരുന്നു. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. 3-ാം ദിവസം യോനായെ കടലിൻ്റെ നിന്ന് മത്സ്യം കരയ്ക്ക് ഛർദ്ദിച്ചിട്ടു. അതിനുശേഷം യോന പോയി വീണ്ടും പ്രസംഗിക്കാൻ തയ്യാറായി നിനുവയിൽ ചെന്ന് പ്രസംഗിച്ചു. നിനുവ നഗരം യോനയുടെ പ്രസംഗം കേട്ട് അനുദപിച്ചു. അങ്ങനെ നിനുവ നഗരം രക്ഷപ്പെട്ടു. യോനായെ അപ്രകാരം ദൈവം ഉപയോഗിച്ചതായ ചരിത്രമാണ് നമുക്ക് ഈ നിനുവ നോമ്പിൻ്റെ പശ്ചാത്തലമായിട്ട് ഉള്ളത്. സുറിയാനി സഭാ പാരമ്പര്യത്തിലുള്ള എല്ലാ സഭകളും ലോകമെമ്പാടും നിനുവ നോമ്പ് ആചരിക്കുന്നുണ്ട്. അതുകൂടാതെ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയും കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയും നിനുവ നോമ്പ് ആചരണം നടത്തുന്നുണ്ട്. വലിയ നോമ്പിന് പിന്നിലുള്ളതായ 18 ദിവസങ്ങൾക്ക് മുമ്പുള്ള 3 ദിവസങ്ങളിലാണ് നിനുവ നോമ്പ് ആചരിക്കുന്നത്. എല്ലാ പാരമ്പര്യങ്ങളിലും ഇന്ന് നിലവിലിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ യോനായുടെ അടയാളമാണ്. അടയാളമായിട്ട് നൽകാനുള്ളത് യേശുക്രിസ്തുവിനെക്കുറിച്ച് എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അടയാളം അന്വേഷിച്ച യഹൂദന്മാരോട് കർത്താവ് പറയുന്നത് അതാണ്. 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന യോനായെപ്പോലെ യേശുവും 3 ദിവസം കബറിൽ പാർത്തു എന്നുള്ളതായ ചരിത്രമാണ്, അഥവാ ആ ഉപമയാണ് കർത്താവ് പറയുന്നത്. അത് വരാനുള്ളതായ തൻ്റെ മരണവും കബറടക്കവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം സൂചിപ്പിക്കുന്നതിന് യോനായുടെ അടയാളം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. യോനായുടെ അനുഭവം നമ്മെ സംബന്ധിച്ചിടത്തോളം നിനുവ നോമ്പിലെ പ്രധാനപ്പെട്ട ചിന്താവിഷയമാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമുക്ക് മനസ്സിലാക്കാം. 1-ാമത്, യോനാ പ്രവാചകൻ്റെ ഈ സംഭവത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും കരുണയുമാണ്.
ദൈവം യോനാപ്രവാചകനെ സ്നേഹിച്ചു, നിനുവ നഗരത്തെ സ്നേഹിച്ചു. നിനുവ നഗരം തെറ്റിപ്പോയപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതവരോടുള്ള സ്നേഹമാണ്. യോനാപ്രവാചകൻ തെറ്റിപ്പോയെങ്കിലും യോനാപ്രവാചകനെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ളത് യോനാപ്രവാചകനുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. നിനുവ നഗരത്തെ ദൈവം തമ്പുരാൻ കരുതിയതുപോലെ യോനാ പ്രവാചകനെയും മത്സ്യത്തിൻ്റെ വയറ്റിൽ ദൈവം കരുതി. യോനാപ്രവാചകൻ്റെ തെറ്റിന് യോനാപ്രവാചകൻ അനുതപിച്ചപ്പോൾ ദൈവം യോനാപ്രവാചകനോട് കരുണ കാണിച്ചു. യോനാപ്രവാചകനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് വെളിയിലേക്ക് ഛർദ്ദിച്ചിടുവാൻ ഇടയാക്കി. നിനുവയിലെ ജനങ്ങൾ യോനാപ്രവാചകൻ്റെ പ്രസംഗം കേട്ട് അനുതപിച്ചപ്പോൾ ദൈവം അവരോടുള്ള കരുണ കാണിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയും കരുതലും സ്നേഹവുമാണ് യോനാപ്രവാചകൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ എല്ലാ മനുഷ്യനോടും ദൈവം തൻ്റെ മക്കളെന്നുള്ള രീതിയിൽ കരുണയും സ്നേഹമുള്ളവനാണ്. നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്നവനായ ദൈവത്തിന് ഒരു മനുഷ്യനോടും വൈരാഗ്യമില്ല. എല്ലാ മനുഷ്യനോടും സ്നേഹമാണ്. എല്ലാ മനുഷ്യരെയും കരുതുന്നു. മനുഷ്യരുണ്ടാക്കുന്നതായ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന വിക്രിയകളൊക്കെല്ലാം ഓരോന്നിനും അതാത് സമയത്ത് മറുപടി നൽകുന്നില്ല. പകരം ദൈവം ആ സ്നേഹത്തിൽ കൂടി അവരെ കരുതുകയും അവർക്ക് മാനസാന്തരത്തിനുള്ളതായ സൗകര്യങ്ങൾ ഒരുക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതിൻ്റെ ഉത്തമമായ ഒരു ഉദാഹരണമാണ് യോനായുടെ ഈ സംഭവം. നമുക്ക് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും നമ്മെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ അനുതാപത്തിൽ കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ എപ്പോഴും ജീവാവസാനം വരുകയും കരുതുന്നതായ ഒരു ദൈവമുണ്ട്. ആ ഒരു ഉറപ്പാണ് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും നന്ദിയോടെ ഓർക്കാനുള്ളത്. രണ്ടാമത്, യോനാപ്രവാചകൻ്റെ സന്ദേശം നമുക്ക് നൽകുന്നത് സത്യ അനുതാപം ദൈവശിക്ഷയിൽ നിന്ന് നമ്മെ ഒഴിവാക്കും എന്നുള്ളതാണ്. യോനാപ്രവാചകൻ്റെ സത്യ അനുതാപം യോനാപ്രവാചകന് അനുസരണക്കേട് കാണിച്ചപ്പോൾ ശിക്ഷിക്കാമായിരുന്ന ദൈവം, യോനാപ്രവാചകനെ നശിപ്പിക്കാമായിരുന്ന ദൈവം ആ യോനാപ്രവാചകനെ നശിപ്പിക്കാതെ അനുതാപത്തിന് വേണ്ടി കാത്തിരുന്ന് ആ അനുതാപത്തിൻ്റെ പ്രാർത്ഥന മീനിൻ്റെ വയറ്റിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചതായ സമയത്ത് ദൈവം ആ ശിക്ഷയിൽ നിന്ന് യോനാ വിടുവിച്ചു. അതുപോലെ തന്നെ 40 ദിവസത്തിനകം ഈ നഗരം മുഴുവനും നശിച്ചു പോകുമെന്ന് പ്രവചിച്ച യോനാ ആ നഗരത്തിൻ്റെ ദൈവശിക്ഷയ്ക്കായി കാത്തിരുന്നുവെങ്കിലും അവരെ കരുതുന്നവനായ, അവരോട് ക്ഷമിക്കുന്നവനായ ദൈവത്തെ കണ്ടത്. ദൈവകോപം അവരുടെ മേൽ വരുത്തുവാൻ ഇടയാകാതെ അവർക്കവിടുന്ന് രക്ഷപ്പെടുവാൻ കഴിച്ചു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ നമുക്കേവർക്കും സത്യ അനുതാപമാണ് ആവശ്യമായിരിക്കുന്നത്. സത്യ അനുതാപം യോനായിക്കും നിനിവക്കാർക്കും ഉണ്ടായതുപോലെ സത്യ അനുതാപം നമുക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെല്ലാം തരത്തിലുള്ളതായ ദൈവകോപത്തിനിടയാക്കുന്ന തെറ്റുകളിലും കുറ്റങ്ങളിലും ഉൾപ്പെട്ടവരാണ് നമ്മൾ എങ്കിലും സത്യ അനുതാപത്തിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ദൈവം നമുക്ക് ആ ദൈവകോപത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയും. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് വീടുതോറും കയറിയിറങ്ങി നടന്നതായ ശൗലിനെ ശിക്ഷിക്കാമായിരുന്ന ദൈവം ആ ശൗലിനെ അവൻ്റെ തെറ്റുകൾ ക്ഷമിച്ച് മാനസാന്തരപ്പെടുത്തി സഭയുടെ ശില്പിയാക്കിയാണ് തീർക്കുക. അപ്പോൾ അതുവിടെയും അനുതാപത്തിൻ്റെ ഫലം അനുഗ്രഹമാണ്. വേദപുസ്തകത്തിൽ നാം കാണുന്ന ചുങ്കക്കാരൻ സഖായിയുടെ അനുതാപവും പാപിനിയായ സ്ത്രീയുടെ അനുതാപവും കുരിശിന്മേലുള്ള കള്ളൻ്റെ അനുതാപവും എല്ലാം
അവരുടെ ചെയ്തികൾക്കനുസരിച്ച് അവർക്കുണ്ടാകാമായിരുന്ന ദൈവകോപത്തിൽ നിന്ന് അവരുടെ സത്യ അനുതാപത്തിൽ അവരെ രക്ഷിക്കുന്നവനായ അവരുടെ മേൽ ദൈവകോപം ശമിച്ച് അവരെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവനായ ദൈവത്തെയാണ് കാണുന്നത്. ഞാൻ നിന്നെ അറിയുന്നില്ല, ഞാനവനെ അറിയുന്നില്ല എന്ന് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞതായ പത്രോസിനെയും ദൈവത്തിന് എന്നേക്കുമായി ഉപേക്ഷിക്കാമായിരുന്നു. യേശുക്രിസ്തു പിടിക്കപ്പെട്ടതായ സമയത്ത് ഓടിപ്പോയ മറ്റ് ശിഷ്യന്മാരെയും യേശുവിനെ എന്നേക്കുമായി ഉപേക്ഷിക്കാമായിരുന്നു. എങ്കിലും ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരെ കൂട്ടി വരുത്തി അവരെ ശിക്ഷിക്കുകയല്ല, നേരെ മറിച്ച് അവർക്ക് പരിശുദ്ധാത്മ ദാനം കൊടുത്ത് ലോകമെമ്പാടും യേശുക്രിസ്തുവിനെ നല്ല സാക്ഷികളായി അയക്കുകയാണ് ചെയ്തത്. സത്യ അനുതാപം നമ്മെ ശിക്ഷയ്ക്ക് ഇളവ് വരുത്തുന്നവരായി, അല്ലെ, ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നവരായി തീരുന്നു. ആ സത്യ അനുതാപത്തിലേക്ക് തിരിയുവാൻ നമുക്ക് ഒരവസരം കൂടെ ഈ മൂന്ന് നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദൈവസന്നിധിയിൽ സന്തോഷകരമായി നമുക്ക് ഓർക്കുവാനുള്ളത്. മൂന്നാമത്, നിനുവ നോമ്പ് നമുക്ക് നൽകുന്നതായ മറ്റൊരു സന്ദേശം, ദൈവിക പദ്ധതിയോട് സഹകരിക്കുകയാണ് മനുഷ്യന് വിദിതമായിരിക്കുന്നത് എന്നാണ്. എല്ലാ മനുഷ്യനെക്കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. എല്ലാ മനുഷ്യനെയും ദൈവരാജ്യത്തിലെ മക്കളാക്കി തീർക്കണം, ദൈവരാജ്യത്തിലെ നിത്യജീവന അവകാശികളാക്കി തീർക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആ പദ്ധതിയിലാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം ജനിപ്പിച്ചിരിക്കുന്നത്. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത്. ആ സ്വരൂപവും സാദൃശ്യവും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം മുഖാന്തരം നശിപ്പിക്കാതിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധ മാമോദീസായിലൂടെ യേശുക്കുട്ടി സഭയിലെ മക്കളായി നമ്മെ ഓരോരുത്തരെയും ചേർക്കുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയിലെ അംഗങ്ങളായി തീർക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാക്കി നമ്മളെ തീർക്കുകയാണ്. കർത്താവ് യേശു മിശിഹായുടെ ശരീര രക്തങ്ങൾ നമുക്ക് പങ്കുവച്ച് അപ്രകാരം കർത്താവിൻ്റെ ശരീരത്തിൽ അംഗങ്ങളായി തീരുക. അതോടൊപ്പം തന്നെ സഭയാവുന്ന വലിയ സമുദ്രത്തിലെ നിർണായകമായ കല്ലുകളായിട്ട് നമ്മെ ഓരോരുത്തരെയും ചേർത്ത് വച്ചിട്ട് പണിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ദൈവ പദ്ധതിയിൽപ്പെടുന്നതാണ്. നമ്മയെല്ലാം ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർത്തിക്കൊണ്ടുവരികയാണ്. അത് തിരിച്ചറിയാനുള്ളൊരു സന്ദർഭമാണ്. ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിൽ, നിത്യജീവൻ്റെ വളർച്ചയിൽ നമുക്ക് ആ ദൈവിക പദ്ധതിയിൽ നിന്ന്, നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് എത്ര നാം അകന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരവസരമാണ്. ഈ ചിന്തയിൽ കൂടിയാണ് നമുക്ക് വളരുവാനായിട്ട് കഴിയുന്നത്. ദൈവം നമ്മെ ആരെയും ഉപദ്രവിക്കുന്നില്ല, ആരെയും തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല. തെറ്റുകളിൽ നിന്ന് അനുതാപമുണ്ടാകുന്നെങ്കിൽ, ദൈവ പദ്ധതിയോട് നമ്മൾ സഹകരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരുതലും കാവലും നമുക്കുണ്ടാകും. അതുതന്നെയാണ് യോനാ പ്രവാചകനോട് അവസാനം പറയുന്നത്. അവരുടെ നാശം കാണാനും അല്ലെങ്കിൽ അവരനുദപിച്ചപ്പോൾ മാറി നിന്നതായ യോന ഒരു തണൽ വൃക്ഷത്തിനുള്ളിൽ ആശ്വസിക്കുന്നതായ സമയത്ത് ആ തണൽ വൃക്ഷം തള്ളിക്കളഞ്ഞപ്പോൾ, ദൈവം നിയമിച്ചതനുസരിച്ച് ആ തണൽവൃക്ഷം വാടിപ്പോയപ്പോൾ, യോന ക്രോധിച്ചപ്പോൾ കോപിച്ചതായ സമയത്ത് യോനായോട് പറയുന്നുണ്ട്, ഈ ചെറിയ തണൽ വൃക്ഷത്തെക്കുറിച്ച് നിനക്ക് ഇത്രമാത്രം തോന്നുന്നെങ്കിൽ ഈ നിനുവയിലെ ജനങ്ങൾ അവരോട് എനിക്ക് എത്രമാത്രം കരുണ തോന്നേണ്ടതാണ്. ഒരു വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. ദൈവ പദ്ധതിയോട് നമ്മൾ സഹകരിച്ചാൽ നിശ്ചയമായിട്ടും ദൈവരാജ്യത്തിൻ്റെ മക്കളായി നമ്മെ വളർത്തും. ആ അനുഭവങ്ങൾ കൂടിയാണ് നമ്മെ ലോകത്തെ ദൈവം തമ്പുരാൻ കടത്തിക്കൊണ്ടു പോകുന്നത്.
അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി എന്ത്, അത് നടപ്പാക്കണം. അതാണ് കർത്താവും സാക്ഷാൽ ദൈവപുത്രനായിരുന്ന യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യന് വേണ്ടി, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി വന്നതായ സമയത്ത് താൻ പാനപാത്രം കുടിക്കുവാൻ, മരണക്കാസ കുടിക്കുവാനായിട്ട് നിയമിക്കപ്പെട്ടപ്പോൾ, സമയമായപ്പോൾ പിതാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ജീവിതത്തിൽ നമുക്കെന്നും എല്ലാ നേരവും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടെ താല്പര്യങ്ങളും ഒക്കെ ദൈവത്തോട് അപേക്ഷിക്കാം, ദൈവത്തോട് യാചിക്കാം. എന്നാൽ അതേ സമയത്ത് തന്നെ ദൈവമേ, നിൻ്റെ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കണം. എന്തായിരുന്നാലും ദൈവ ഇഷ്ടത്തിന് വിധേയമാക്കി ദൈവപദ്ധതിയോട് സഹകരിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ദൈവ അനുഗ്രഹവും ദൈവകൃപയും ദൈവകരുതലും ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനും ദൈവികമായ പദ്ധതിയോട് സഹകരിക്കുവാനും ദൈവകരുതലും ദൈവസ്നേഹവും ദൈവത്തിൻ്റെ കരുണയെ അനുഭവിച്ചറിയുവാനും കൂടുതൽ നോമ്പിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഈ മൂന്ന് നോമ്പിൻ്റെ ദിവസങ്ങൾ നമുക്ക് കഴിച്ചു കൂട്ടാം. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സജ്ജരാക്കട്ടെ. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.